ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആഷീസ് വ്ളോഗ്. നമുക്ക് ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് ഓണിയൻ ആഡ് ചെയ്യാം. കനം കുറച്ചരിഞ്ഞാണ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറേ വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം. അത് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ, ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആപ്പിൾ തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ ചിക്കൻ. സിമ്മിലിട്ട് ഫ്ലെയിം കൂട്ടരുത്, സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.